ഹായ്, നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഇന്ന് പറയാൻ വേണ്ടിയിട്ട് പോകുന്നത്, നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ പ്രത്യേകിച്ച് വണ്ടി പഠിക്കുന്ന സമയത്ത് ഈ കാര്യങ്ങൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കണം. അപ്പോൾ അത് ഏതൊക്കെ കാര്യങ്ങളാണെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ഈ ചെരുപ്പിട്ടിട്ട് വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ, പ്രത്യേകിച്ച് ലേഡീസ്, ഹൈ ഹീൽഡ് ചെരുപ്പുകളൊക്കെ ഒന്ന് ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. ഹൈ ഹീൽഡ് ചെരുപ്പിട്ട് വണ്ടി ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ അത് സ്ലിപ്പ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്യാൻവാസ് ഷൂസ് ഉപയോഗിക്കുന്നതായിരിക്കും ഏറ്റവും ബെറ്റർ. അതാകുമ്പോൾ കുറച്ച് സേഫായിട്ട് നമുക്ക് ഓടിക്കാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചെരുപ്പിടാതെ വണ്ടി ഓടിക്കുന്ന ആളുകളാണെങ്കിൽ ചെരുപ്പൂരി മാറ്റി വെക്കേണ്ടത് ഒരിക്കലും ഡ്രൈവർ സീറ്റിൻ്റെ താഴെ ആയിരിക്കാൻ പാടില്ല. മറ്റെവിടെയെങ്കിലും നിങ്ങൾ ചെരുപ്പ് ഊരി മാറ്റി വെക്കുക. ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ചെരുപ്പ് ഇങ്ങനെ ഫ്രണ്ടിലേക്ക് വന്ന് കിടന്നു കഴിഞ്ഞാൽ, ആക്സിലേറ്ററിൻ്റെ അവിടെ ബ്രേക്ക് പെഡലിൻ്റെ ഒക്കെ അവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ വണ്ടി ഓടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാകും. അപ്പോൾ ആ കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെയാണ് ഈ വെള്ളമൊക്കെ കുടിച്ചിട്ട് ഒഴിഞ്ഞ ബോട്ടിലുകൾ ചിലവരിങ്ങനെ അലക്ഷ്യമായിട്ട് കാറിൽ തന്നെ ഇരുന്നത് കാണാം. അതും ഇങ്ങനെ നമ്മൾ ബ്രേക്കൊക്കെ പിടിക്കുന്ന സമയത്ത് ഉരുണ്ട് വന്നിട്ട് നമ്മൾ വണ്ടി ഓടിക്കുന്ന ആക്സിലേറ്ററിൻ്റെ അവിടെ ബ്രേക്കിൻ്റെ അവിടെയൊക്കെ ഇങ്ങനെ വന്ന് കിടന്നു കഴിഞ്ഞാൽ അതും നമുക്ക് വണ്ടി ഓടിക്കാൻ ശരിക്കും ബുദ്ധിമുട്ടാകും. ആ ഈ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അങ്ങനെ ഒരുപാട് അപകടങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അത് നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇങ്ങനെ അലക്ഷ്യമായിട്ട് ബോട്ടിലുകളൊക്കെ ഇടാതെ ഒന്ന് ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ ലേഡീസൊക്കെ വണ്ടി ഓടിക്കുന്ന സമയത്ത് ഷോളും സാരിയുടെ ഭാഗങ്ങളൊക്കെ വണ്ടിയുടെ പുറത്താണോ അല്ലയോ എന്ന് നോക്കിയതിന് ശേഷം മാത്രം ഡോർ അടയ്ക്കുക. പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് ടെൻഷൻ കൊണ്ട്, നമുക്ക് വണ്ടി എടുക്കേണ്ട ഒരു ടെൻഷൻ കൊണ്ട് നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കത്തില്ല. ശ്രദ്ധിക്കാതെ ആയിരിക്കും പെട്ടെന്ന് വണ്ടി എടുക്കുന്നത്. അപ്പോൾ അതൊക്കെ നോക്കി നല്ലോണം ശ്രദ്ധിച്ച് ഒരു 2 മിനിറ്റ് വണ്ടിയിൽ നിന്ന് നല്ല കാം ആൻഡ് കൂളായിട്ട് വേണം നിങ്ങൾ വണ്ടി എടുക്കാൻ വേണ്ടിയിട്ട്. അതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുക. പെട്ടെന്ന് ടെൻഷൻ ആയിട്ട് പെട്ടെന്ന് വണ്ടി എടുത്തിട്ട് പോകാൻ വേണ്ടിയിട്ടൊന്നും ശ്രദ്ധിക്കരുത്. അതൊക്കെ ഭയങ്കര അപകടങ്ങൾ ഉണ്ടാക്കാനാണ് ചാൻസ് കൂടുതൽ. അതേപോലെ തന്നെ കോ ഡ്രൈവർ സീറ്റിൽ നിങ്ങൾ ചെറിയ കുട്ടികളെ വെച്ചിട്ട് വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് മസ്റ്റായിട്ടും അത് ഒഴിവാക്കിയിരിക്കണം. ചെറിയ കുട്ടികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവർ കരയുമ്പോഴോ അല്ലെങ്കിൽ അവർ ചോദിക്കുന്ന ഓരോ കാര്യങ്ങൾക്കൊക്കെ നമ്മൾ മറുപടി പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഡ്രൈവിങ്ങിലുള്ളൊരു കോൺസെൻട്രേഷൻ നമുക്ക് നഷ്ടമാവും. അപ്പോൾ പഠിക്കുന്ന സമയത്ത് നമുക്കത് ശരിക്കും ബുദ്ധിമുട്ടാകും. അപ്പോൾ ചെറിയ കുട്ടികളെ ഫ്രണ്ട് സീറ്റിൽ, അതായത് കോ ഡ്രൈവർ സീറ്റിലിരുത്തിയിട്ട് വണ്ടി ഓടിക്കുന്നത് നിങ്ങളൊന്ന് ഒഴിവാക്കുക. അപ്പോൾ ആ കാര്യം ഒന്ന് പ്രത്യേകിച്ച് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അതേപോലെ തന്നെ നിങ്ങൾ ചെറിയ കുട്ടികളെ വണ്ടികളുടെ ബാക്ക് സീറ്റിലൊക്കെ ഇരുത്തുന്ന സമയത്ത് നിങ്ങൾ ചൈൽഡ് ലോക്ക് ഇട്ടിരിക്കണം. വണ്ടിയിൽ നിങ്ങൾ ചൈൽഡ് ലോക്ക് ഇട്ടിരിക്കണം. കാരണം നിങ്ങൾ കുട്ടികളൊക്കെ ചിലപ്പോൾ ഡോറൊക്കെ തുറക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അവർക്കറിയത്തില്ലല്ലോ കാര്യങ്ങളുടെ സീരിയസ്നെസ്. അപ്പോൾ ഇങ്ങനെ ചൈൽഡ് ലോക്ക് ഇട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ അവർ ഡോർ തുറന്നാലും അവർക്കതിന് പറ്റുകയില്ല. പുറത്തുനിന്ന് ഡോറ് തുറന്നാൽ മാത്രമേ ചൈൽഡ് ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ഡോർ തുറക്കാൻ വേണ്ടിയിട്ട് പറ്റുകയുള്ളൂ. അപ്പോൾ ഈ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ നമ്മളിപ്പോൾ വണ്ടി പാർക്ക് ചെയ്തിട്ട് നമ്മൾ ഒരു ഷോപ്പിലോട്ട് പോകുമെന്ന് വിചാരിക്കും. ഒരിപ്പോൾ ഒരു 5 മിനിറ്റ് ആണെങ്കിൽ കൂടിയും ചെറിയ കുട്ടികളാണെങ്കിൽ ആ കുട്ടികളെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ കുട്ടികൾ ഉറങ്ങുകയാണെന്നൊക്കെ വിചാരിച്ചിട്ട് വണ്ടിയുടെ ഡോറെല്ലാം ലോക്ക് ചെയ്തിട്ട് കുട്ടികളെ അകത്തിരുത്തിയിട്ട് ഒരു കാരണവശാലും പോകാൻ വേണ്ടിയിട്ട് പാടില്ല. പ്രത്യേകിച്ച് ചെറിയ കുട്ടികൾ വണ്ടിയൊക്കെ ഡോറ് ലോക്ക് ചെയ്ത് കഴിയുമ്പോൾ വണ്ടിക്കുള്ളിൽ എന്താ സംഭവിക്കുന്നതെന്ന് നമുക്ക് ഒരുപക്ഷെ പറയാൻ പറ്റത്തില്ല. അപ്പം അതുകൊണ്ട് നമ്മൾ അങ്ങനെയുള്ള റിസ്ക്കുകളൊന്നും എടുക്കാതെ നമ്മൾ 5 മിനിറ്റ് ആയാലും 2 മിനിറ്റ് ആയാലും ചെറിയ കുട്ടികളാണെങ്കിൽ അവരെയും കൂടി കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് വളരെയധികം നിങ്ങൾ ശ്രദ്ധിക്കണം. വണ്ടിയുടെ ബാക്ക് കോർണർ കാണത്തക്ക രീതിയിലായിരിക്കണം നിങ്ങൾ വണ്ടിയുടെ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. നമ്മുടെ മിററിൻ്റെ ഒരു കാൽ ഭാഗം നമ്മുടെ വണ്ടിയുടെ ഭാഗവും ബാക്കിയുള്ള ഭാഗം പുറത്തേക്കാവത്തക്ക രീതിയിലായിരിക്കണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. കാൽ ഭാഗം നമ്മുടെ വണ്ടിയുടെ ബാക്ക് കോർണർ കാണത്തക്ക രീതിയിലും ബാക്കി ഭാഗം പുറത്തേക്ക് കാണത്തക്ക രീതിയിലും ആയിരിക്കണം നമ്മൾ മിറർ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കേണ്ടത്. കറക്റ്റായിട്ട് മിറർ അഡ്ജസ്റ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് വണ്ടി ഓടിക്കുന്ന സമയത്ത് ശരിക്കും ബുദ്ധിമുട്ടാക്കും. അപ്പോൾ ആ ഒരു കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. മിറർ കറക്റ്റായിട്ട് 2 മിററും നിങ്ങൾ കറക്റ്റായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിരിക്കണം. അതേപോലെ തന്നെ നമ്മുടെ സെൻട്രൽ മിററിൽ ബാക്ക് ഭാഗം കാണത്തക്ക രീതിയിൽ ആയിരിക്കണം നമ്മൾ വെക്കേണ്ടത്. ആ ബാക്കിൻ്റെ ആ സ്ഥലത്ത് നമ്മുടെ ബാക്കിൽ അവിടെ ബാക്കിലായിട്ട് സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെക്കരുത്. അപ്പോൾ നമുക്ക് ബാക്കിലുള്ള നമ്മുടെ വിഷൻ മറഞ്ഞു പോകും. അപ്പോൾ പ്രത്യേകിച്ച് പഠിക്കുന്ന സമയത്ത് അവിടെ സാധനങ്ങളെല്ലാം കുത്തി നിറച്ച് വെച്ച് കഴിഞ്ഞാൽ പുറകിലുള്ള വണ്ടികളോ പുറകിലുള്ള റോഡോ ഒന്നും നമുക്ക് കാണാൻ വേണ്ടിയിട്ട് പറ്റുകയില്ല. അപ്പോൾ ആ കാര്യം നിങ്ങളൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. പഠിച്ചു കഴിഞ്ഞിട്ട് എക്സ്പീരിയൻസ് ആയെങ്കിൽ പിന്നെയും കുഴപ്പമില്ല.
അപ്പൊ ചില ആളുകളുണ്ട് അവിടെ ആ ബാക്ക് കാണാൻ പറ്റാത്ത രീതിയിൽ കുറച്ച് സാധനങ്ങളെല്ലാം ഇങ്ങനെ കുത്ത് നിറച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പൊ അങ്ങനെ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. പഠിക്കുന്ന സമയത്ത് പ്രത്യേകിച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് പാടില്ല. അപ്പോൾ ഈ പറഞ്ഞ എല്ലാ കാര്യങ്ങളും നിങ്ങൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് പ്രത്യേകം ഒന്ന് ശ്രദ്ധിച്ചിട്ട് വേണം വണ്ടി ഓടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.